ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഓണസദ്യക്ക് ഇലയിൽ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ പായസമാണ്. പഴം പരിപ്പ് പ്രഥമനാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, മസൂർ ദാൽ കൊണ്ടാണ്. വളരെ ടേസ്റ്റിയാണ്. പഴം പ്രഥമൻ്റെയും പരിപ്പ് പായസത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ റെസിപ്പി. അപ്പോൾ പുതുമയുള്ള ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞെടുക്കണം. അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒരു കോട്ടൺ തുണി മടക്കി അതിൻ്റെ പുറത്ത് അരിപ്പ വെച്ചാൽ വെള്ളം നന്നായിട്ട് പോയി ഉണങ്ങി കിട്ടും. അതുപോലെ നമ്മൾ വെള്ളം കളഞ്ഞെടുക്കണം. ഇനി ഒരു ഏത്തപ്പഴമാണ് വേണ്ടത്. ഏകദേശം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. ഒരു മീഡിയം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ അരി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ ആ മസൂർ പരിപ്പ് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ട് ഒരു കോട്ടൺ തുണി മടക്കി അതിൻ്റെ പുറത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. നനവൊട്ടുമില്ലാത്ത രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഈ മസൂർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. 5 മിനിറ്റ് ഏകദേശം ഫ്രൈ ആകുമ്പോൾ ഇത് ഏകദേശം പാകത്തിന് ഫ്രൈ ആയി കിട്ടും. 4 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ പരിപ്പ് നന്നായിട്ട് പൊട്ടിത്തുടങ്ങും. അതിനുശേഷം 1 മിനിറ്റും കൂടി ഒന്ന് വഴറ്റി കൊടുത്താൽ ഇത് പാകമായി കിട്ടും. നമ്മൾ ചെറുപയർ പരിപ്പ് വറുത്ത് പായസം വെക്കുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നെയ്യിൽ കിടന്നത് നല്ലതുപോലെ മൂക്കുമ്പോൾ നല്ല മണമൊക്കെ വരും. പരിപ്പ് നന്നായിട്ട് മുരിഞ്ഞ മണം വരും. ആ സമയത്ത് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഈ പരിപ്പ് ഇതിലേക്കിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1/2 കപ്പ് പരിപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു ചെറിയ കുക്കറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പരിപ്പ് ചേർത്തതിന് ശേഷം 1 കപ്പ് വെള്ളവും കൂടി ചേർക്കുക. 1/2 കപ്പ് പരിപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി കുക്കർ അടച്ച് ലോക്ക് ചെയ്യാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഹീറ്റിൽ 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് കുക്കറിലെ സ്റ്റീമെല്ലാം കളഞ്ഞതിന് ശേഷം തുറന്ന് വയ്ക്കണം. അല്ലെങ്കിൽ പരിപ്പ് നന്നായിട്ട് വെന്ത് കുറുകിപ്പോവും. കുഴഞ്ഞ് പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് ചൂടാക്കാം. ഗീ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടിയുടെ നിറമൊക്കെ ഒന്ന് മാറുന്നത് വരെ ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. കശുവണ്ടിയുടെ നിറമൊക്കെ ചെറുതായി മാറി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കിസ്മസ് ചേർത്ത് കൊടുക്കണം. കിസ്മസും കശുവണ്ടിയും വേറെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കിസ്മസ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കിസ്മസൊക്കെ നല്ലതുപോലെ വീർത്ത് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. പാനിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടും. അതിനുശേഷം ഇത് ചട്ടിയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കശുവണ്ടിയും കിസ്മസും പാകത്തിന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈ ചട്ടിയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. കിസ്മസും കശുവണ്ടി വറുത്തതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ബാക്കി വന്ന നെയ്യിൽ നമുക്ക് ഏത്തപ്പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഴം പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ അരിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അടി നെയ്യിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഡാർക്ക് നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് സ്മാഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പഴത്തിൻ്റെ നിറമൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പായസത്തിന് വേണ്ട ശർക്കരയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് പഴവുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല ക്രീം പോലെ ആയി കിട്ടും. ലോ ടു മീഡിയം ഹീറ്റിൽ ഈ പഴവും ശർക്കരയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം.
ഈ സമയത്ത് ഒരു വുഡൻ സ്പൂൺ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇത് ഉടച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം ശർക്കരയും പഴവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ പരിപ്പ് വിസിൽ വന്നതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. വേവിച്ച പരിപ്പ് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴവും ശർക്കരയും വിളഞ്ഞതിലേക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ശർക്കരയിൽ നമ്മൾ കുറച്ച് നേരത്തെ ഒഴിച്ചു കൊടുത്തിരുന്നു ബാക്കിയുള്ളതാണ്. ഇത് ഏകദേശം 250-300 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഇത് നമ്മൾ ഇലയിൽ കുഴച്ച് കഴിക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് നല്ല മധുരത്തിൽ വേണം, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. ശർക്കരയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പം ശർക്കരയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. പരിപ്പും ശർക്കരയും പഴവും നല്ലതുപോലെ മിക്സായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലേവറിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകത്തിൻ്റെ പൊടി ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ, ഞാനത് ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് പൊടികൾ ചേർത്താൽ ഇതെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് 2/2 പാല് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. കുറുകിയ പരിപ്പും ശർക്കരയും പഴവും നമുക്ക് ഈ പാലിൻ്റെ കൂടെ ഒന്ന് അലിയിച്ചെടുക്കാം. കുറേശ്ശെ ചേർത്ത് അലിയിച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. പായസത്തിന് എത്രമാത്രം ലൂസ് വേണോ അതനുസരിച്ചാണ് 2/2 പാല് ചേർക്കേണ്ടത് കേട്ടോ. കട്ടിയിൽ വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് പാല് ചേർത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് പാല് മുഴുവനായിട്ടും ചേർത്തിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. 1¼ കപ്പ് 2/2 പാലും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. 2/2 പാല് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറുകി വരുംതോറും ഇതുപോലുള്ള ബബിൾസ് കൂടിക്കൂടി വരും. ഇടയ്ക്ക് നെയ്യ് ചേർത്താൽ ഈ ബബിൾസ് കുറച്ച് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ 2/2 പാല് ഒഴിച്ചത് ഏകദേശം പാതി വറ്റിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് 1/2 പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 പാല് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം പാലൊഴിച്ചു കൊടുക്കാൻ. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. തിളച്ച് വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മസും നിരത്തി വെച്ച് കൊടുക്കാം. അല്പം തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവ് ചെയ്യണത്. ഇപ്പോൾ പായസമൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇലയിൽ വിളമ്പുന്ന പാകത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണത്തിന് ഇലയിൽ വിളമ്പാൻ പുതുമയുള്ള നല്ല അടിപൊളി പായസമാണിത്. ചെറുപയർ പരിപ്പ് ചേർക്കാത്ത പഴവും മസൂർ പരിപ്പും ചേർത്തുള്ള നല്ല അടിപൊളി പായസമാണ്. എല്ലാവരും ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക് യു.